വെൽക്കം ടു മീനച്ചിൽ ഹോംസ്. ഞാൻ ബിജു. ഇന്ന് മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഒരു 10.5 സെന്റ് സ്ഥലവും ഒരു 2600-2700 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളാണ്. അത് വേറൊരിടത്തുമല്ല, പാലാ കത്തീഡ്രൽ പള്ളിക്ക് തൊട്ടടുത്തായിട്ട്, കത്തീഡ്രൽ പള്ളിക്ക് സമീപത്തായിട്ട് തന്നെ പാലായിൽ ഇത്രയും ഗ്രാൻഡ് ആയിട്ട് ഉള്ള ഏരിയയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തീർത്തിട്ടിരിക്കുന്ന നല്ല തേക്കിന്റെ തടി കൊണ്ടുള്ള ഒരു വിസ്മയം തന്നെ കാണാൻ സാധിക്കുന്ന നല്ലൊരു വീടാണ്. ചോദിക്കുന്ന വില 1,10,00,000 രൂപ ചോദിക്കുന്നു. കംപ്ലീറ്റ് റൂഫ് ചെയ്ത മോഡല്, കേരള തനിമയുള്ള നല്ലൊരു വീട് തന്നെയാണ്. അപ്പോൾ ഈ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് മീനച്ചിൽ ഹോംസ്. ഞാൻ ബിജു. ഇതാണ് മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ വീഡിയോ. മുനിസിപ്പാലിറ്റിയുടെ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന നല്ല ഒരു മനോഹരമായ ഗംഭീരമായ ഒരു വീട് തന്നെ. അത് നല്ലൊരു പണികൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു 90% പണി ഫിനിഷ് ചെയ്തു, ഒരു 10% വർക്കുകൾ കൂടി കംപ്ലീറ്റ് ചെയ്യുവാനുണ്ട്. അപ്പോൾ ഇതാണ് കിണർ. കിണറൊക്കെ നല്ല ഒരു വേറൊരു വെറൈറ്റിയിലാണ് ഇതൊക്കെ ചെയ്തു വരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്താലേ അതിൻ്റെ മനോഹാരിത മനസ്സിലാവുള്ളൂ, അതിൻ്റെ കളറൊക്കെ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇതാണ് ചുറ്റുവട്ടം. നമ്മുടെ ഫ്രണ്ടിൽ വേറൊരു പ്ലോട്ടാണ്. റോഡ് റോഡ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് കൂടി താന്നാണ് അടുത്ത പ്ലോട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അവിടെ ഒരു വീട് വന്നാലും നമുക്കൊരിക്കലൊരു മറയുണ്ടാവില്ല, കാരണം അതിങ്ങനെ ഒരു അങ്ങനത്തെ രീതിയിലാണ് ആ പ്ലോട്ടിൻ്റെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇത് കിണറിൻ്റെ മുകളിൽ അടിക്കാനായിട്ടുള്ള നെറ്റൊക്കെ അവിടെ എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാർപോർച്ച്, കാർപോർച്ച് വലിയ വണ്ടികൾ ഇടാൻ പാകത്തിനുള്ള കാർപോർച്ചുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. അപ്പോൾ കാർപോർച്ച് ഇത് മുറ്റത്തേക്ക് ചിപ്സ് ഇടാനൊക്കെയുള്ള ചിപ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മുറ്റമെല്ലാം ക്ലിയർ ചെയ്ത് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറിയാൽ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിതമായ നല്ല, ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഗ്രാനൈറ്റ് കൊണ്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുക. അപ്പോൾ ഇത് ഇതിൻ്റെ ജനലിൻ്റെ വിൻഡോയുടെ ടോപ്പൊക്കെ നോക്കിക്കോ, അതൊക്കെ ഒരു വേറൊരു രീതിയിലാണ്. ഒരു ചെറിയൊരു മിനി വിൻഡോയൊക്കെ ഇതിൻ്റെ മേളിൽ കൊടുത്തുകൊണ്ടുള്ള രീതിയിലുള്ള, എപ്പോഴും എയർ കിട്ടേണ്ടത് മുകളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള തേക്കൻ തടികളാൽ നിർമ്മിതമായ നല്ല ഒരു ഫ്രണ്ട് ഡോറ്, അതുപോലെ തന്നെ മൊത്തം ഡോറുകൾ, ജനൽ പാളികൾ മുഴുവൻ തേക്ക് തന്നെയാണ്. കട്ടള മുഴുവൻ ആഞ്ഞില്, ജനൽ പാളികൾ, ഡോറുകളെല്ലാം തേക്ക് തന്നെയാണ്. ഇത് കാണാൻ മനോഹരമായൊരു മെയിൻ ഡോറാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഈ മെയിൻ ഡോറിൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ നല്ലൊരു സ്വീകരണ മുറിയാണ്. അതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ കാണാം. നമ്മുടെ വലിപ്പമാണ് സ്വീകരണ മുറിയുടെ കാണിച്ചത്, നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി. അപ്പോൾ ഇത് ഇൻറ്റീരിയർ വർക്കുകൾ, മൊത്തം ഹാളിലും ഡൈനിങ്ങിലും ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻറ്റീരിയർ വർക്കുകൾ, ഇത് ജനൽപ്പാളികളൊക്കെ നമുക്ക് ഈ കയറി വരുന്ന ഹാളിൻ്റെ മൊത്തത്തിലൊരു ദൃശ്യമാണ് ഇപ്പോൾ കാണിച്ചത്. ഇവിടെ ഒരു ഷോക്കേസ് പോലെ ആണ് ചെയ്തിരിക്കുക. ടി വി യൂണിറ്റ് ഇവിടെ വയ്ക്കാവുന്ന രീതിയിലും കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു പാനലിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പാനലിംഗിൻ്റെ വർക്ക്, ഇത് തേക്കിൻ്റെ തടി കൊണ്ടുള്ളൊരു പാനൽ ചെയ്തിട്ട്, ആ പാനൽ വർക്ക് കൊണ്ട് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് വലിപ്പമുള്ള നല്ലൊരു ഡൈനിങ് ഹാളും ഒപ്പം നല്ല ഇൻറ്റീരിയർ വർക്കുകളുള്ള നല്ലൊരു മുറി, ഡൈനിങ് ഹാളാണ്. അതിൻ്റെ അങ്ങേയറ്റത്താണ് ഒരു രൂപക്കോട് വെക്കുവാനായിട്ടുള്ളൊരു പോയിൻ്റ് കൊടുത്തിരിക്കുക. ഇത് നല്ലൊരു രൂപക്കോടിൻ്റെ പോയിൻ്റ് തന്നെയാണ്. രൂപക്കോടിൻ്റെ പോയിൻ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന രൂപക്കോട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ നല്ല ഒരു ബെഡ്റൂം, 4 ബെഡ്റൂം അറ്റാച്ച്ഡാണ് വീട്. 2,600 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അപ്പോൾ ഇത് വലിപ്പമുള്ള നല്ല ഒരു ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ്. ജനൽപ്പാളികളെല്ലാം കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലുണ്ട്, 3 പാളി ജനലാണ് കൊടുത്തിരിക്കുക.
ഇത് തേക്കിൻ്റെ തടി കൊണ്ടുള്ള നല്ല ഒരു കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. നല്ല വായുസഞ്ചാരം, നല്ല തെളിച്ചമുള്ള നല്ല രീതിയിലുള്ള ഒരു വായുസഞ്ചാരമൊക്കെയുള്ള നല്ലൊരു വീടാണ് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ്, എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സെറായ, ജാഗുവാർ അങ്ങനെയുള്ള പൈപ്പുകൾ, ക്ലോസറ്റ്, വാഷ് ബേസിനെല്ലാം ഏറ്റവും ടോപ്പായിട്ടുള്ള, ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണിത്. ഇതിൻ്റെ ടൈല് വർക്കുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രീതിയിലുള്ള ടൈല് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. ഇത് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഡോറുകളാണ്, ബെഡ്റൂമുകളുടെ ഡോറുകളാണല്ലോ, അത് ഏറ്റവും വണ്ണമുള്ള, ഏറ്റവും കാതലുള്ള നല്ല തേക്കിൻ്റെ തടി തന്നെ നോക്കി മില്ലിപ്പോയി നോക്കി സെലക്ട് ചെയ്തെടുത്തിട്ടാണ് ഈ സംഭവം, ഈ ഡോറുകളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുക. വലിപ്പമാണ് ഈ ഡൈനിങ് ഹാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വലിപ്പമാണ്, നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോവുക. ബെഡ്റൂമുകളൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ കൊടുത്തിരിക്കുന്ന ടൈലുകളെല്ലാം സൂപ്പർ ടൈലുകളാണ്. ഹാളിനും ഡൈനിങ്ങിനും ബെഡ്റൂമിനും എല്ലാം ഒറ്റ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്, നാലുകരണ്ട് ടൈലാണ്. ഏറ്റവും നല്ല ഒരു, കണ്ട പെട്ടെന്ന് തോന്നുമ്പോൾ മാർബിളാണെന്ന് തോന്നിക്കുന്ന ഡിസൈനാണ്. മാർബിളിൻ്റെ ഡിസൈൻ ടൈലാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുക. നല്ല വയറിംഗ്, എല്ലാം ഫിനോലെക്സിൻ്റെ വയറുകളിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിച്ച് എല്ലാം വീഗാർഡിൻ്റെ അതുപോലെയുള്ള ബ്രാൻഡഡാണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുക. ഒന്നിലൊരു കുറവ് വരുത്തിയിട്ടില്ല, കാരണം അതുപോലെയാണ് എല്ലാ വർക്കുകളും. ഇതിനേക്കാളൊക്കെ ഉപരി വീടിൻ്റെ ഭംഗി, നല്ല ഭംഗിയുള്ള വീട് തന്നെ, ഏറ്റവും ക്വാളിറ്റിയുള്ള രീതിയിൽ തന്നെ പണിതേക്കുന്ന വീട് തന്നെ. അപ്പോൾ ഈ വീടിൻ്റെ ക്വാളിറ്റിയും ഭംഗിക്കും ഉപരി ഈ ഏരിയയാണ് ഏറ്റവും സൂപ്പർ. പാലായിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ സംഭവം, ഈ വീട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, പണി തീർത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും വില കൂടിയ ഒരു മേഖല തന്നെയാണ് പാലായിലെ, ഏറ്റവും സ്ഥലത്തിന് വില കൂടിയ ഒരു മേഖല തന്നെയാണ് ഇവിടം. അപ്പോൾ ആ അത്രയും നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം എല്ലാം അടുത്ത് താമസിക്കുന്ന വീടുകളെല്ലാം ഏറ്റവും ഹൈ ക്വാളിറ്റി പോഷ വീടുകൾ മാത്രം, ഈ സ്റ്റാൻഡേർഡ് വരുന്നതിൽ കുറഞ്ഞ വീടുകളൊന്നുമില്ല, കൂടിയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും പോഷായിട്ടുള്ളൊരു മേഖലയിൽ തന്നെ വീട് നിർമ്മിച്ചിരിക്കുന്ന, പണി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ട് ബെഡ്റൂമോ മൂന്ന് ബെഡ്റൂമോ നമ്മൾ കണ്ടു, നാല് ബെഡ്റൂം അറ്റാച്ച്ഡും, പിന്നെ കിച്ചൻ്റെ ഒക്കെ ആണെങ്കിലും എല്ലാം കബോർഡുകളെല്ലാം മുഴുവൻ തേക്കൻ തടി തന്നെയാണ്. കബോർഡ് വർക്കുകൾ കംപ്ലീറ്റ് തേക്കാണ് ഇവിടെ ചെയ്തിരിക്കുക. അപ്പോൾ ഇൻറ്റീരിയർ വർക്കുകളാവട്ടെ, പുറത്തെ വർക്കുകളാവട്ടെ, ഏരിയ ബേസ് ആവട്ടെ, എല്ലാം ഏറ്റവും സൂപ്പറാണ്. പാലായോട് ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും വെള്ളം കയറിയാലേ എന്ന്. ഈ വീട്ടിൽ ഒരിക്കലും വെള്ളം കയറില്ല, ഈ വീടിൻ്റെ പരിസരത്തും വെള്ളം കയറില്ല എന്നുള്ളത് വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാമെന്നൊക്കെ നമ്മൾ വാക്കാൽ പറയുമല്ലോ. അങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിൽ 100-1000% ഗ്യാരണ്ടിയാണ് ഈ വീട്ടിലെങ്ങ് ഒരിക്കലും വീടിൻ്റെ പരിസരത്തും വെള്ളം കയറില്ല എന്നുള്ളത്. അതുപോലെ തന്നെ പള്ളിയിൽ പോകാനാണ് കത്തീഡ്രൽ പള്ളിയിലേക്കാണ്, പാലാപ്പള്ളി കത്തീഡ്രൽ പള്ളി, ആ പള്ളിയിലേക്ക് പോകാനായിട്ടൊക്കെ വാക്കിംഗ് ഡിസ്റ്റൻസാണ് കത്തീഡ്രൽ പള്ളിയിലേക്കുള്ളത്. അതുപോലെ തന്നെ കടപ്പാട്ടൊരു അമ്പലത്തിലേക്ക്, ഏറ്റവും പാലായിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധമായ ഒരു അമ്പലം കടപ്പാട്ടൊരു അമ്പലം തന്നെയാണ്. കടപ്പാട്ടൊരു അമ്പലത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് തോന്നുന്നത് 1 കിലോമീറ്റർ ദൂരമേ കാണുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളാണ്. കടകളിൽ പോകാനായിട്ടൊരു 500 മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കടകളും തൊട്ടടുത്ത് തന്നെയാണ് എല്ലാ കടകളും ഉള്ളത്. ഇത് ഇതിൻ്റെ ഡ്രോയറൊക്കെ, കബോർഡിൻ്റെ ഡ്രോയൊക്കെ ഒന്ന് തുറന്ന് കാണിക്കുകയാണ് ചെയ്തത്. എല്ലാം തേക്കിൻ്റെ തടി തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുക. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇത് ടോയ്ലറ്റുകൾ അറ്റാച്ച്ഡ്, ഇതെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടോയ്ലറ്റിനൊക്കെ നല്ല വലിപ്പമുണ്ട്. അപ്പം കടകളിൽ പോകാൻ, പിന്നെ ഒരു CBSE നിലവാരത്തിൽ, CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകാനായിട്ട് 500 മീറ്റർ ദൂരം,
കുട്ടികൾക്കൊക്കെ നടന്ന് സ്കൂളിൽ പോകാൻ, പേരൻസിന് വേണമെങ്കിൽ കുട്ടികളെ നടന്ന് സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഒക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ, കുട്ടികളുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരു വാക്കിങ്ങുമായി ഒരു എക്സസൈസുമായി അപ്പോൾ കുട്ടികളെ നടന്ന് സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരാനുള്ള ദൂരമേ ഇവിടെയുള്ളൂ. അത്രയ്ക്ക് എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെ. സൂപ്പർ മാർക്കറ്റ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് 1 കിലോമീറ്റർ ദൂരം. അവിടെയാണെങ്കിൽ ലയൻസ് സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ മോറ് ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ 1 കിലോമീറ്ററാണ്. 1 കിലോമീറ്റർ കൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ എത്തുകയാണ്. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് നിയർ ബൈ എല്ലാ സൗകര്യങ്ങളും അടുത്ത് നിയർ ബൈ ഉണ്ട്. ഇത് 4-ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെയുള്ള 4 ബെഡ്റൂമും ഒരേ നിലവാരത്തിലുള്ള 4 ബെഡ്റൂമും എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഒരുപോലെയുള്ള 4 ബെഡ്റൂം. ഇതിന്റെ ഷവറൊക്കെ ഏറ്റവും എല്ലാം ഒരു ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ വീടിന്. അപ്പൊ നല്ലൊരു മേഖലയിൽ തന്നെ നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് വിളിച്ചാൽ മാത്രം മതി. വിളിച്ചാൽ ഏത് സമയത്തും നിങ്ങൾക്ക് കാണാൻ വരാൻ സാധിക്കും. ഈ വീടെന്നല്ല മീനച്ചിൽ ഹോംസിന്റെ സർവീസ് ഏത് സമയത്തും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വില നെഗോഷിയേറ്റ് ചെയ്യാം. ഇതിന്റെ വില ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, വില 1,10,000,000 രൂപ ചോദിക്കുന്നു. ഈ ഏരിയയുടെ വില വെച്ച് പറയുമ്പോഴും വീടിന് ചെയ്തിരിക്കുന്ന ക്വാളിറ്റി അനുസരിച്ച് പറയുമ്പോഴും ഈ വില ഒരിക്കലും കൂടുതലാണ് എന്ന് എനിക്കോ നിങ്ങൾക്കോ തോന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. അപ്പോൾ ഈ കാണുന്ന വീട് സ്ഥലവും കൂടെ 1,10,000,000 രൂപ ചോദിച്ചാലും ചോദിക്കുന്ന വിലയിൽ നിന്നും വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് സ്വന്തമാക്കാൻ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. കിഴക്കോട്ട് ദർശനത്തിലിരിക്കുന്ന ഈ വീടിന് കിഴക്കോട്ട് തിരിച്ച് തന്നെ കിച്ചൺ കൊടുത്തുകൊണ്ട് വാസ്തുപരമായിട്ടുള്ള കിച്ചണ്. ഇത് ഫാബറിന്റെ ഇലക്ട്രിക് ചിമ്മിനി, അതുപോലെ തന്നെ സ്റ്റൗ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് 90% പണി ഫിനിഷായി, ബാക്കി 10% കൂടി പണിയാണ് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല ഒരു കബോർഡ് വർക്കുകൾ ചെയ്തുകൊണ്ടുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു കിച്ചണും സൗകര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഇത് വർക്ക് ഏരിയയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതാണ് വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മുറ്റം ഇവിടുത്താണ്. ഇനി നമുക്ക് വീട് അകത്തെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഹോളിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ മീനച്ചിൽ ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ പുതിയ വീഡിയോസുമായി എത്തുന്നതാണ് മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോസ്. നിങ്ങൾക്കിഷ്ടമാകുന്ന വീഡിയോസ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങൾ അംഗമായിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, അത് ഫാമിലി ആയിക്കോട്ടെ, സുഹൃത്തുക്കളുടെ ആയിക്കോട്ടെ, ക്ലാസ്മേറ്റ്സ് ആയിക്കോട്ടെ, ഒന്നിച്ച് ജോലി ചെയ്യുന്നവരുടെ ആയിക്കോട്ടെ, ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഗുഡ് ബൈ.